മനസ്സിലാക്കാൻ. പിന്നെ എന്ത് പറയും എന്ന് ആലോചിച്ച് കൊടുക്കുമ്പോഴാണ് ബാലിസ്റ്റയുടെ സംസാരത്തിന് കഷ്ണം കിട്ടുക. അത് നാം മുറിക്കാന്ന് മനസ്സിലാക്കുക. എന്താ ബാലിസ്റ്റേരി പറഞ്ഞത്? ഖുർആൻ പറഞ്ഞതൊക്കെയും നബി തങ്ങളെ പിൻപറ്റി ജീവിക്കാനാണ്. നബി തങ്ങളെ മധു പറയണം എന്നൊരു പരാമർശം ഖുർആനിൽ കാണാൻ സാധ്യമല്ല. ഒരു അതാണ് മുറിച്ചു എന്നൊരു പറയും. കണ്ടോ, നബി തങ്ങളെ മധു പറയാൻ പാടില്ല പറയണത്. ബാലിശ്ശേരി പറഞ്ഞ എന്താ? മധു പറയണം എന്നൊരു അധ്യാപനം ഖുർആനിൽ കാണൂലാണ്. ഇതുപോലെ ഒരാൾ പറയാ മുഹറം 9:10 നോമ്പ് ഖുർആനിൽ കാണൂല. മുഹറം 10:10 നോമ്പ് വെച്ചിട്ടുണ്ടാ? ഇല്ലേ, പണ്ട് പറഞ്ഞ അങ്ങനെ ഇല്ലാന്ന്. ഇപ്പൊ നോമ്പ് വെച്ചിപ്പോ സമ്മതിച്ചല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ലോഹറിന് ശേഷമുള്ള രണ്ടരക്കാലത്തെ സുന്നത്ത് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം ഇല്ലാതെ. ബാലിശ്ശേരി പറഞ്ഞതാണ് നബിയുടെ മധു പറയണമെന്ന് ഖുർആനിൽ ഒരു കൽപ്പന ഇല്ല. ഖുർആൻ പറഞ്ഞതൊക്കെ നബിയെ പിൻപറ്റാനാണ്. ആ കളിപ്പ് ഒന്നിടത്ത് മുസ്ലിയാക്കന്മാര് കൂട്ടത്തിന് കെ കെ സക്കരിയ സലാഹുടെ പ്രസംഗം. അതെന്താ? മദഹിന് ഞങ്ങൾ എതിരല്ല എന്നൊരു പ്രസംഗം. എന്നിട്ട് കണ്ടോ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് വഹാബിസം. ഒരാള് പറയാ മദഹി വേണ്ട, മറ്റാള് പറയാ ഞങ്ങൾ എതിരില്ല. ഇതാണ് കൂട്ടരെ വഹാബിസത്തിന്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞ് മുസ്ലിയാക്കന്മാർ കൂടി ചുറ്റുക. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ, അലവി സഖാഫി ആ രണ്ട് ക്ലിപ്പും കൂടെ ഇട്ട് വൈരുദ്ധ്യമായി അവതരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അറിയോ, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു പരിശുദ്ധ ഖുർആൻ എടുത്ത് പരതിയാൽ റസൂലുള്ളാഹിന്റെ മദഹ് പറയണമെന്ന് ഖുർആനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഹേയ്, എന്താ ആള് തന്നെ പറയട്ടെ, ഉഷിനോട് അയാൾ വെല്ലുവിളിക്കുന്നു. ആ കേട്ടോളൂ, മദഹ് പറയാനല്ല അല്ല പറയണേ, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മധു പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായിട്ട് തന്നെ പറയുന്നത് വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിനെ മധു പറഞ്ഞോ നിങ്ങളൊന്ന് ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാ, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സുവർക്കും നമുക്ക് യാതൊരു പണിയില്ല. ഭയങ്കര ഗൗരവത്തിൽ ആധികാരികമായിട്ട് ഏത് പാടത്തുനിന്നാ വരുന്നത്, എന്നിട്ടാണ് ഈ ആധികാരികത പറയുന്നത്. കരിങ്കല്ല് കോറിന്നാ വരുന്നത്, എന്നിട്ടുള്ള ആധികാരികതയാണത്. ഒരില്ല, വെറുതെ വെറുതെ, എവിടെയും ഇല്ല. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മുജാഹിദിന്റെ സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. അദ്ദേഹം പറയുന്നതോ മധു പറയൽ നമ്മളെ വിഷയമേ അല്ല. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ വരെ റസൂലുള്ളാഹിനെ മധു പറഞ്ഞില്ലേ, അതിന് പ്രശ്നമില്ല. കേട്ടോളൂ, അയാൾ പറയട്ടെ. മധു പറച്ചില്ലേ, മധുവിനുള്ള തെളിവ് കൊണ്ട് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പ്രശംസിച്ചത്, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചത്, അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. മധു തർക്ക വിഷയമേ അല്ല. ഞാനിപ്പോ എന്റെ പ്രസംഗത്തിൽ എത്രയോ തവണ പ്രവാചകൻ സലാശ മധു ചെയ്തു, അവിടുത്തെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു, പക്ഷെ അതൊന്നും മൗലിതാവുകയില്ല. അത് തർക്കമേ ഇല്ല. മറ്റേയാൾ പറഞ്ഞതോ മധു പറയാൻ കൂടുതൽ പറഞ്ഞിട്ടേ ഇല്ല, വെറുതെ പറയാൻ, വെറുതെ 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 വെറുതെ, അതിലേക്ക് സംശയമില്ല. മുജാഹിദുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇതാണ് വൈരുദ്ധ്യമായി പറയുന്നത്. ബാലിശ്ശേരി ഇങ്ങനെ പറഞ്ഞു, സലാഹ് എങ്ങനെയും പറഞ്ഞ വൈരുദ്ധ്യമായില്ലേ എന്ന ഏകദേശ ഒരു ബുദ്ധിയില്ല, സാമാന്യ ബുദ്ധിയില്ല. അവനാന്റെ ഭക്ഷണം തന്നെ കഴിക്കണമെങ്കിൽ ആരാണ്ട് കഴിച്ചാലും ശരി, മനസ്സിലാകുന്ന സംഗതി അത്. പക്ഷെ ഇവർക്ക് മനസ്സിലാകുന്നത് കുറിച്ചില്ല, മനസ്സിലാകാത്തോണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സിലായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഉപജീവനം മുട്ടും. അപ്പൊ അതൊരു തൽക്കാലം എന്ത് ചെയ്യാ, മനസ്സിലായിട്ടില്ലാതെ മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങനെയാണ് പോവുക. ഒരങ്ങനെ പോയിക്കോട്ടെ, ഉറങ്ങുന്നവനല്ലേ ഉണർത്താനാവൂ, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ലല്ലോ. അപ്പൊ ഇത് കേൾക്കുമ്പോ തെറ്റിദ്ധരിക്കേണ്ട, മദഹിനോട് ഇവർക്കുള്ള സ്നേഹം കൊണ്ടാണ് ഇവർ ഈ നിലക്ക്. മദഹിനെതിരെ ആരെങ്കിലും പറയുമ്പോഴേക്ക് അതുമായി നടക്കുന്നത് വിചാരിക്കേണ്ട, മദഹിന് ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല. അതും ഒരു കച്ചവട വസ്തുവാണ് എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. ഇവർക്ക് മദഹായാലും സ്വലാത്തായാലും ദിക്റായാലും അല്ലാഹു റസൂലായാലും ഏതായാലും ശരി, അതൊക്കെയും ഇവർക്ക് കച്ചവടം മാത്രമാണ്. അതിനപ്പുറം മറ്റൊരു ചിന്ത ഈ രംഗത്ത് അവർക്കില്ല എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ മദഹി എന്ന പേരും പറഞ്ഞ് ഇവർ കൊണ്ടെടുക്കുന്ന ഈ മൗലീദുകള്, ആതീബുകള്, കുത്തുബിയത്തുകള്, ഹജ്ജാദുകള്, ആ വക ഐറ്റംസ് ഒന്നും മുസ്ലിയാക്കന്മാരെ വിട്ടതില്ല, മുസ്ലിയാക്കന്മാരെ വിട്ടതില്ല. അല്ലാത്തൊരു കാര്യത്തിലുണ്ട്, അർത്ഥിക്കലുണ്ട്, ഓരോ പണം വാങ്ങാറുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മുസ്ലിയാരെ വിട്ടത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു മൗലീദ് ഇല്ല, കാണൂല. അപ്പൊ വേണമെങ്കിൽ ചോദിക്കുക, നിങ്ങളെന്താ എല്ലാ മുസ്ലിയാക്കന്മാരും വീട്ടിൽ പോയി നോക്കുകയാണോ? വേണ്ട, പോയി പരിചയമുള്ള പറഞ്ഞോട്ട സാക്ഷാത്തിനോട് മുസ്ലിയാര്. അയാള് പറയട്ടെ, ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഞാനവിടെ നിങ്ങൾ എന്താണോ മൗലൂദയ്ക്കകത്ത്,
മുസ്ലിയാമാർ മൂലുദയിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൊലിയാമാർ മൂലുദയം കഴിക്കൂല, പിന്നെ എങ്ങനെ മൊലിയാൻ മറ്റുള്ളവർ മൂലുദയിക്കുക? പണ്ട് പഠിക്കേണ്ട മൊലിയാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമികൾ ആദ്യം മൂലുദയിക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്ത് സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാല് പെണ്ണുങ്ങൾ പുറത്തിറങ്ങാടാൻ ഒക്കെയുള്ളൂ. പിന്നെ എന്നോട് ഞങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ, മൊലിയാമാരനെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ എന്നൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ബെല്ലായി കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർ നന്നായാൽ അതായില്ലേ? അപ്പൊ നമ്മളെന്ത് വേണോ മൊലുതി, നമ്മൾ എങ്ങനെ ആള് കൂടുതലുമായിട്ട് കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാന്റെ മതി ലെവലായാലും ഒന്ന് കേൾക്കണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തേക്കണം, ഒറ്റരാളായാലും തരത്തില്ല. അതിന് വിളിച്ച് ഭക്ഷണം, സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കും. അപ്പൊ ചുരുക്കത്തിൽ ഇതൊന്നും ദീനുള്ള സ്നേഹം കൊണ്ടല്ല, പകരം ഇതൊക്കെയും അവർക്ക് ഉപഭോഗ വസ്തുവാണ്, കച്ചവട ചരക്കാണ്. ദീനിന്റെ ശിഹാറുകൾ ഓരോന്നും അവർ കച്ചവടമാക്കി മാറ്റി, അത് പള്ളികളാണെങ്കിലും പ്രവാചകരാണെങ്കിലും ഖുർആനാണെങ്കിലും സുന്നത്താണെങ്കിലും ദിക്റും ദുആയും സലാത്തും തസ്ബീഹുമാണെങ്കിലും യതീമക്കളുടെ കാര്യമാണെങ്കിലും, അതുപോലെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും വിത്ത് കാശാക്കി ഈ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ഒരു ഒരു വിഭാഗമായി ഇവര് മാറി. ആ ബിസിനസ്സിന് കോട്ടമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്ന തിരിച്ചറിവൊന്നുകൊണ്ട് മാത്രമാണ് ഈ നീചമായ പ്രവർത്തനങ്ങളുമായി ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർ ഈ നിലയ്ക്കുള്ള ദുർവ്യാഖ്യാനിച്ച ഈ ക്ലിപ്പുകളുമായി കട്ടുമുറിച്ചെടുത്ത കഷ്ടങ്ങളുമായി നടക്കുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്ത് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക. ഒരിക്കലും ഈ സമുദായം എങ്ങനെയെങ്കിലും സ്വലാത്ത് ചൊല്ലി, ദിക്ര ചൊല്ലി, മദഹ് പറഞ്ഞ്, പ്രവാചകനെ സ്നേഹിച്ച്, പ്രവാചകനെ പിൻപറ്റി സ്വർഗത്തിലേക്ക് എത്തട്ടെ എന്ന താല്പര്യമല്ല ഒരിക്കലും ഇവർക്ക് ഇതിന് പിന്നിലുള്ളത്. പകരം ഇതൊക്കെയും അവരുടെ കച്ചവടങ്ങളാണ്, ബിസിനസിന്റെ മൂലധനങ്ങളാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് ഇനിയും അവരെ പിന്നാലെ പോകണോ എന്ന് നാം ആലോചിക്കുക. ഇവരൊക്കെയും ഇനിയും ഉസ്താദുമാരായി കണ്ട്, ഖതീബുമാരായി കണ്ട്, ഇമാമിയങ്ങളായി കണ്ട്, കാലിമാരും മുസ്ലിയാക്കന്മാരുമായി കണ്ട് അവരെ പിന്നിൽ തന്നെ കൂടി പരലോകം നഷ്ടപ്പെടുത്തണോ? അതല്ല ഒരാളും സഹായിക്കാനില്ലാത്ത, ഒരാളും തിരിഞ്ഞു നോക്കാത്ത, മാതാപിതാക്കളും മക്കളും പോലും പരസ്പരം ഒഴിഞ്ഞു മാറുന്ന, ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാത്ത, ആരും ആരെയും നോക്കാത്ത ആ ലോകത്ത് രക്ഷപ്പെടാനായി പ്രവർത്തിക്കണോ? ഏത് വേണമെന്ന് നാം ആലോചിക്കുക. ഇതിനൊക്കെയും വസ്തുത നാം തിരിച്ചറിയുക. അങ്ങനെ ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ മുഴുവനും പഠിപ്പിച്ച ശരിയായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദ, അല്ലാഹു അല്ലാതെ ആരാധകർഹനായി മറ്റാരുമില്ല എന്ന അടിസ്ഥാന ആദർശം, അത് മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ മുഴുവൻ ഇബാദത്തുകളും, അത് പ്രാർത്ഥനയാണെങ്കിലും നേർച്ചയാണെങ്കിലും സത്യം ചെയ്യലാണെങ്കിലും സുജൂദാണെങ്കിലും തവാഫാണെങ്കിലും ഏതാണെങ്കിലും ശരി, ഒരുവിധ ന്യായങ്ങളും പറഞ്ഞ് അല്ലാഹു അല്ലാത്ത ഒരാളിലേക്ക് ഞാൻ തിരിച്ചുവിടില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശരിയായ മുത്തഖികളായി, ശരിയായ മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം ശ്രമിക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആ വചനം പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുർആൻ പറഞ്ഞത് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം, 34-ാമത്തെ വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിൻ അഹ്ബാരി വർറുഹ്ബാൻ, അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ, ലയൽകുലൂന അംബാലന്നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ സ്വത്ത് അപഹരിച്ചുകൊണ്ടിരിക്കുന്നു, ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വയസുദ്ദൂന അൻ സബീലില്ലാ, അല്ലാഹു മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടുക്കുകയും ചെയ്യുന്നുവെന്ന ഖുർആനിന്റെ വചനം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചതിയിൽ അകപ്പെടാതിരിക്കുക. പടച്ച റബ്ബിന്റെ മുമ്പിൽ വന്ന് റബ്ബനാ ഇന്നനാ അത്രൈനാ സദതനാ വകുബറാനാ ഫലല്ലൂന സബീലാ എന്ന് വിലപിക്കുന്ന ലംഘമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഞങ്ങളെ നേതാക്കന്മാരെ, ഞങ്ങളുടെ സദാത്തീങ്ങളെ, ഞങ്ങളുടെ കാരണവന്മാരെ, ഞങ്ങൾ പിൻപറ്റിപ്പോയി റബ്ബേ, ഫലല്ലൂന സബീലാ, അവർ ഞങ്ങളെ വഴിപഴിപ്പിച്ചു കളഞ്ഞു റബ്ബേ, റബ്ബനാ അവർക്ക് നീ ഇരട്ടി ഇരട്ടിയായ ശിക്ഷ കൊടുക്കണേ എന്ന് അവിടെ വന്ന് വിലപിക്കുന്ന രംഗമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. അവിടെ വന്ന് വിലപിച്ചിട്ട് കാര്യമില്ല, ഖുർആനാണ് പറഞ്ഞത്. അവിടെ വന്നുകൊണ്ട് എന്ന് വിലപിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ ലൗ
ഒന്നുകൂടെ മടങ്ങാൻ ചാൻസ് കിട്ടിയാൽ ഞാൻ നന്നാകും റബ്ബേ എന്ന് വിലപിക്കുമെന്ന് ഖുർആൻ പറയുന്നു. നരകത്തെ കിടന്ന് ആട്ടട്ടാസിക്കുമെന്ന് ഖുർആൻ പറയുന്നു. പക്ഷെ രക്ഷയില്ല എന്ന ഖുർആനിന്റെ ഭാഷ്യം. നരകത്തെ കിടന്ന് ആട്ടട്ടാസിക്കും റബ്ബിന്റെ ചോദ്യം അവലന്നു അമ്മിർക്കും മായതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ആലോചിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ പര്യാപ്തമായ പ്രായം ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ, മുന്നറിയിപ്പുകാർ വരികയും ചെയ്തില്ലേ എന്ന് ചോദിക്കുമെന്നാണ് സൂത്ത് ഫാത്തിറിൽ അള്ളാഹു പഠിപ്പിച്ചത്. അതെ, ആലോചിക്കാൻ തക്ക പ്രായം കിട്ടിയിട്ട് ദീനിനെ പറ്റി ആലോചിക്കാതെ, ഖുർആനെ കുറിച്ച് ചിന്തിക്കാതെ, സുന്നത്തിനെ പറ്റി ചിന്തിക്കാതെ, പ്രവാചന്മാരെ പറ്റി ആലോചിക്കാതെ, പരലോകം ചിന്തിക്കാതെ, നരകസ്വർഗത്തെ പറ്റി ബോധമില്ലാതെ ആരെങ്കിലും വല്ലതും പറയുമ്പോ അതിന്റെ പിന്നാലെ പോയി തട്ടപ്പെടേണ്ടവരല്ല നമ്മളാരും. വജാഅകും മുന്നദീർ, മുന്നറിയിപ്പെത്തുകയും ചെയ്തു, മുന്നറിയിപ്പുകാർ വരികയും ചെയ്തു. വ്യത്യസ്ത രൂപത്തിലുള്ള മുന്നറിയിപ്പുകാർ, വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പാണ്, പ്രവാചകർ മുന്നറിയിപ്പാണ്, ശേഷം സംപ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരൊക്കെയും മുന്നറിയിപ്പുകാർ തന്നെയാണ്. ഇതും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഈ മുന്നറിയിപ്പൊക്കെയും മുഖവിലക്കെടുത്തുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ഹഖിന്റെ പാതയിലേക്ക്, ശരിയായ അഹ്ലുസ് സുന്നയുടെ ആദർശ പാതയിലേക്ക്, ശരിയായ പാരമ്പര്യത്തിലേക്ക് മടങ്ങാൻ നാം തയ്യാറാവുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ, റബ്ബന തഖബ്ബൽ മിന്നാ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله